ഈ ഡാൻസ് പഠിപ്പിക്കുന്ന സത്യഭാമ എന്താണ് ഇങ്ങനെ ആയിപ്പോയെന്നറിയാവോ? ഒരു സംശയം വേണ്ട, അവരൊരു പക്ക ബി ജെ പി കാരിയാണ് എന്നത് തന്നെ. അതുകൊണ്ട് ഒരു സംശയമില്ല, ഇതും ഇതിലപ്പുറവും ഈ സത്യഭാമ കാണിക്കും. ഈ ബി ജെ പിക്കാർക്ക് കിട്ടുന്നതൊക്കെ ഇതുപോലെ എടുക്കാച്ചരക്കും പെയിൻറ് പാട്ടകളുമാണെന്ന് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ബി ജെ പിക്കാർക്ക് തോളത്ത് കൊണ്ടു നടക്കാൻ വേറെ എത്രയോ കഴിവുള്ള കലാകാരികളുണ്ട്, പക്ഷേ ആരും പോകില്ല. അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങളെ അവർ ചുമക്കുന്നു. ചാലക്കുടി സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ എന്നതാണ് സത്യഭാമയുടെ ഇപ്പോഴത്തെ കുറച്ചു കാലമായുള്ള ഒരു നോട്ടം. ബി ജെ പിയിലെ ആരോ ഇവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ചാലക്കുടിയിൽ ഇതുവരെ പ്രഖ്യാപിക്കാത്ത ബി ജെ പി സ്ഥാനാർത്ഥിയായി സീറ്റ് വാങ്ങി കൊടുക്കാമെന്ന്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടത്തിയ മാസ് എൻട്രി പോലെ ചാലക്കുടിയിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയായി ഒരു മാസ് എൻട്രി നടത്താനുള്ള സത്യഭാമയുടെ തെരുവിലെ ഒരു മോഹിനിയാട്ടം കളിയാണ് കേരളം കഴിഞ്ഞ ദിവസം കണ്ടത്. ഇത്തരക്കാരെ ഉറപ്പായും ബി ജെ പി സ്ഥാനാർത്ഥികളാക്കുക തന്നെ വേണം. എന്നാലേ ഇപ്പോഴും വെറുപ്പ് പുറത്തു കാട്ടാത്ത ഒരു വിഭാഗം ജനങ്ങളെ കൂടി വെറുപ്പിച്ച് നിർത്താനാകൂ. ഇത്തരക്കാരെ ചുമന്നാൽ ചുമക്കുന്നവരും നാറുമെന്നത് ഇവിടെ വളരെ പരമാർത്ഥവുമായി. എന്തായാലും സത്യഭാമ ചാലക്കുടിക്ക് പറ്റിയ ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയാണ്, ഒരു സംശയമില്ല. പിന്നെ കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനോട് പഴയൊരു പകയും അസൂയയും അവർക്ക് ആ സ്ത്രീക്ക് ഇപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്നുണ്ട്. ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാക്കുമെന്ന ആ ഉറപ്പ് കേട്ടപ്പോൾ തന്നെ ആ പക വീണ്ടും പുറത്തു വന്നു എന്ന് മാത്രം. കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ വെറുമൊരു ഡാൻസ് മാസ്റ്റർ ഒന്നുമല്ല. രാമകൃഷ്ണൻ എം ജി സർവകലാശാലയിൽ നിന്നും എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സായ ശേഷം കലാമണ്ഡലത്തിൽ നിന്നും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി നേടി. ഇതോടെ നിലവിട്ട സത്യഭാമ അന്നും രാമകൃഷ്ണനെതിരെ പരസ്യമായി അധിക്ഷേപങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും കളർ ചാർട്ട് തപ്പിയടക്കുന്ന ഈ സത്യഭാമയെ ഡാൻസ് ടീച്ചർ സത്യഭാമ എന്നുപോലും വിളിക്കാൻ കൊള്ളില്ല. അങ്ങനെ വിളിച്ചാൽ കേരളത്തിലെ പതിനായിരക്കണക്കിന് വരുന്ന ഡാൻസ് അധ്യാപികമാർക്ക് പോലും അത് അപമാനമായി മാറും. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ കലാമണ്ഡലം എന്ന് പേര് ചേർത്ത് ഇനി ആരും വിളിക്കരുതെന്ന് കേരള കലാമണ്ഡലം തന്നെ രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞു. കലാമണ്ഡലം സത്യഭാമ ആരാണെന്നറിയാമോ? ഇത് വെറും വ്യാജ സത്യഭാമയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിനൊരു പ്രതിഭാശാലിയായ കലാമണ്ഡലം സത്യഭാമ എന്ന തലയെടുപ്പുണ്ടായിരുന്ന മോഹിനിയാട്ടം നർത്തകി ഉണ്ടായിരുന്നു, ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. കലയെയും കലാകാരന്മാരെയും അങ്ങേയറ്റം മോശമാക്കി ജാതീയതയും വർഗീയതയും പ്രേരിപ്പിക്കുന്ന ഈ ബി ജെ പി സത്യഭാമയുടെ പേരിനൊപ്പം കലാമണ്ഡലം കൂടി ചേർത്ത് പറയുമ്പോൾ ആർ വി രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ഈ സത്യഭാമ എന്ന സ്ത്രീയുടെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് മോഹിനിയാട്ടത്തിലെ യഥാർത്ഥ പ്രതിഭ. രാജ്യം പത്മശ്രീ ഉൾപ്പെടെ നൽകി ആദരിച്ച മഹത്തായ ആ കലാകാരി കലാമണ്ഡലം സത്യഭാമയാണ്. പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ പത്നിയും കലാമണ്ഡലത്തിലെ അധ്യാപികയും പ്രിൻസിപ്പളുമൊക്കെയായിരുന്നു ഈ യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ. ഷൊർണൂർ സ്വദേശിനിയായിരുന്നു. ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയുടെ നൃത്ത സംവിധാനം നിർവഹിച്ചതും ഈ ഗുരു കലാമണ്ഡലം സത്യഭാമയാണ്. ഈ ഡാൻസ് ടീച്ചറല്ല, 2015 അവർ വിടവാങ്ങിയത്. കലാമണ്ഡലത്തിൽ നിന്നും സ്വഭാവ ദൂഷ്യത്തിന് സസ്പെൻഷൻ വരെ ഏറ്റുവാങ്ങിയ ഈ ഡാൻസ് ടീച്ചർ സത്യഭാമയ്ക്ക് കലാമണ്ഡലത്തിൽ പഠിച്ചു എന്നല്ലാതെ മറ്റൊരു ബന്ധവും സർവകലാശാലയിലില്ലെന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. രാമകൃഷ്ണനെതിരെ അധിക്ഷേപം നടത്തിയ സത്യഭാമ ആർ എസ് എസ് സഹയാത്രിക തന്നെയാണ്. കേസരിയിൽ അവർ സ്ഥിരമായി പങ്ക് എഴുതുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബി ജെ പി കാരിയാണെന്ന് പറയും. ഒരേ സമയം തിരുവനന്തപുരത്തെ ഹൈന്ദവ പരിപാടികളിൽ ആർ എസ് എസ് കാരിയായും ബി ജെ പി കാരിയായും അവർ പ്രത്യക്ഷപ്പെടും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നുകുഴിയിലെ ഇവരുടെ വീട്ടിലാണ് ബി ജെ പിയുടെ വാർഡ് കമ്മിറ്റി ഓഫീസ് സജീവമായിരുന്നത്. ഇവർ മാടമ്പി തന്നെയെന്ന് വ്യക്തം. കാരണം ഇവർക്കെതിരെ മകന്റെ ഭാര്യയുടെ സ്വർണം തട്ടിയെടുത്തതിനൊപ്പം അവരുടെ സ്ത്രീധന പീഡന കേസും നിലവിലുണ്ട്. ഒരു മകൾ റിപ്പീറ്റ് മരുമകൾ നൽകിയിരിക്കുന്ന വിവാഹമോചന പരാതിയിൽ ഇവരുടെ സ്ത്രീധന പീഡനങ്ങൾ വിവരിച്ചിട്ടുമുണ്ട്. സ്ത്രീധനമായി നൽകിയ സ്വർണം തട്ടിയെടുത്തെന്നും കൂടുതൽ പണത്തിനായി പീഡിപ്പിച്ചെന്നും ആരോപിച്ച് മകന്റെ ഭാര്യ 2022 നൽകിയ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലായിരുന്നു. വിവാഹം നടന്ന അന്ന് രാത്രി മുതൽ സത്യഭാമ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചുവെന്നാണ് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത ആ പരാതി കേസിൽ പറയുന്നത്. 35 പവൻ ഉരു വാങ്ങിയ ശേഷം 10 ലക്ഷം രൂപ സ്ത്രീധനമായി വീട്ടിൽ നിന്നും കൊണ്ടുവരണമെന്ന് നിർബന്ധിച്ചെന്നും ശാരീരികമായി മർദ്ദിച്ചെന്നും മരുമകളുടെ പരാതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സത്യഭാമയുടേത് ഫ്യൂഡൽ മാടമ്പി ഭാഷയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് വരെ പറയേണ്ടി വന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തൊക്കെ ജാതി വർണ്ണ വെറുകളെയാണോ അവസാനിപ്പിക്കാനായി 12 വർഷമായി പരിശ്രമിക്കേണ്ടി വന്നത്, അതൊക്കെ തിരികെ കൊണ്ടുവരാനാണ് ഈ ആധുനിക കാലത്ത് BJP യുടെ മേലാപ്പണിഞ്ഞ ഇത്തരക്കാർ ശ്രമിക്കുന്നത്.
വികലമായ ഇത്തരം നിലപാടുകളിലൂടെ അറിയാതെ പുറത്തു വരുന്നത് സവർണ ഫാസിസ്റ്റ് ബോധം തന്നെയാണ്. എന്തായാലും ഒന്നുറപ്പ്, തികഞ്ഞൊരു ബി ജെ പിക്കാരിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ കറുപ്പും വെളുപ്പും തിരിച്ചറിയാൻ സാധിക്കൂ, ഇങ്ങനെയൊക്കെ തുറന്ന് പറയാൻ സാധിക്കൂ. അവരൊരു ബി ജെ പിക്കാരി തന്നെയാണ്. ആ ഗുണം തൃശ്ശൂരായാലും ചാലക്കുടിയിലായാലും തിരുവനന്തപുരത്തായാലും അവരത് വ്യക്തമായി കാണിച്ചിരിക്കുക തന്നെ ചെയ്യും. ഇത്തരം 100 സത്യഭാമന്മാരാണ് ബി ജെ പിയുടെ പേര് കെടുത്തുന്നത്. അതറിയാൻ, അത് തിരിച്ചറിയാൻ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ട് അവർ അന്ധന്മാരെ പോലെ ഇവരുടെയൊക്കെ പുറകെ നടക്കുകയും ചെയ്യും. എന്തായാലും സാംസ്കാരിക കേരളവും സാമൂഹിക കേരളവും ഒക്കെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഈ സത്യഭാമയ്ക്കെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഇനി ഇതുപോലെ അവർ പറയരുത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നതും 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും. മനുഷ്യാവകാശ കമ്മീഷൻ അല്ല ഈ സത്യഭാമയ്ക്കെതിരെ കേസെടുക്കേണ്ടത്. സമൂഹത്തിലെ ആദരണീയനായ ഒരു കലാകാരനെ ഇത്തരത്തിൽ അപമാനിച്ച ഈ സത്യഭാമയ്ക്കെതിരെ ക്രിമിനൽ കേസ് തന്നെ എടുക്കണം.